ചെറിയാൻ ഫിലിപ്പ് കോൺഗ്രസിലേക്ക്. നാളെ രാവിലെ കെ ആന്റണിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം പ്രഖ്യാപനം ഉണ്ടാകും. ആർ എസ് വിഷ്ണു ശർമ്മ ചേരുന്നു വിവരങ്ങളുമായി. വിഷ്ണു, നേരത്തെ തന്നെ ചെറിയാൻ ഫിലിപ്പ് ഈ രീതിയിലുള്ള സൂചനകൾ നൽകിയിരുന്നു, നാളെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് അനുമാനിക്കേണ്ടിയിരിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? വിഷ്ണുവിലേക്ക് എത്താം. ടെലിഫോൺ കണക്ടിവിറ്റിയിൽ ചില സാങ്കേതിക തകരാറുകൾ. ചെറിയാൻ ഫിലിപ്പ് കോൺഗ്രസിലേക്ക് നാളെ രാവിലെ കെ ആന്റണിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം പ്രഖ്യാപനം ഉണ്ടാകും. വളരെ ആഴ്ചകൾക്ക് മുൻപ് തന്നെ ചെറിയാൻ ഫിലിപ്പ് ഈ ഒരു നീക്കത്തെക്കുറിച്ച് പ്രതികരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടിയുമായി വേദി പങ്കിടവേയും ഇത്തരത്തിലുള്ള ഒരു സൂചന തന്നെയായിരുന്നു നൽകിയിരുന്നത്. കോൺഗ്രസിലേക്ക് എന്നുള്ള ഒരു പ്രഖ്യാപനം നാളെ എ കെ ആന്റണിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം ഉണ്ടാകുമെന്നാണ് അനുമാനിക്കേണ്ടിയിരിക്കുന്നത്. ആർ എസ് വിഷ്ണു ശർമ്മ ചേരുന്നു. വിഷ്ണു, വിവരങ്ങൾ. രോഹിണി, ചെറിയാൻ ഫിലിപ്പ് കോൺഗ്രസിലേക്ക് തന്നെ എന്നുള്ള കൃത്യമായ വിവരം തന്നെയാണ് ലഭിക്കുന്നത്. നാളെ രാവിലെ മുതിർന്ന കോൺഗ്രസ് നേതാവായ എ കെ ആന്റണിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം പ്രഖ്യാപനം ഉണ്ടാകും. രാവിലെ 11:30 പ്രസ് ക്ലബിൽ ചെറിയാൻ ഫിലിപ്പ് വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഈ വാർത്താ സമ്മേളനത്തിൽ ഔദ്യോഗികമായി അദ്ദേഹം പ്രഖ്യാപിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഡൽഹിയിലായിരുന്നു. ഇതാണ് തീരുമാനം നീണ്ടുപോകുന്നതിനുള്ള ഒരു കാരണമായി ഇപ്പോൾ ചെറിയാൻ ഫിലിപ്പ് തന്നെ വ്യക്തമാക്കുന്നത്. നാളെ രാവിലെ എ കെ ആന്റണിയുമായി കൂടിക്കാഴ്ച നടത്തും. കഴിഞ്ഞ ദിവസം തന്നെ എ കെ ആന്റണിയുടെ നേതൃത്വത്തിൽ ചെറിയാൻ ഫിലിപ്പിനെ തിരികെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിരുന്നു എന്ന വാർത്തകളും വിവരങ്ങളും പുറത്തു വന്നിരുന്നു. പിന്നാലെയാണ് ആ ഇത്തരത്തിൽ ചെറിയാൻ ഫിലിപ്പ് കോൺഗ്രസിലേക്ക് തിരികെ മടങ്ങുന്നുവെന്ന സ്ഥിരീകരണം വരികയും ചെയ്യുന്നത്. ദീർഘനാളായി കോൺഗ്രസ് വിട്ടിരുന്ന, ഏകദേശം 20 കാലമായി ചെറിയാൻ ഫിലിപ്പ് കോൺഗ്രസ് വിട്ടിട്ട് അതിനുശേഷം സി പി എം സഹയാത്രികനായിരുന്നു അദ്ദേഹം. നേരത്തെ ഈ അടുത്തിടെ തന്നെ ഖാദി ബോർഡ് വൈസ് ചെയർമാൻ സ്ഥാനം അടക്കം സി പി എം നൽകിയെങ്കിലും അദ്ദേഹം അത് നിരസിക്കുകയും ചെയ്തു. പിന്നീട് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയെ തന്നെ ഈ അടുത്തിടെ നടന്ന മഴക്കെടുതിയിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളുമായി മുഖ്യമന്ത്രിയെ തന്നെ വിമർശിച്ച് രംഗത്തെത്തുന്ന സാഹചര്യം അടക്കം ഉണ്ടാകുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് സി പി എം വിട്ട മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലേക്ക് ചേക്കേറാൻ ചെറിയാൻ ഫിലിപ്പ് ശ്രമങ്ങൾ നടത്തുന്നുവെന്ന സ്ഥിരീകരണം വന്നത്. പിന്നാലെ നാളെ കോൺഗ്രസിൽ ചേരും എന്ന സ്ഥിരീകരണവും വന്നിട്ടുണ്ട്. ശരി, ആർ എസ് വിഷ്ണു ശർമ്മയാണ് വിവരങ്ങൾ നൽകിയത്.